ശമ്പള വിതരണം യഥാസമയം പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ട്രഷറികൾ 9 മണി വരെ പ്രവർത്തിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ സന്ദീപ് തോമസ് ചേരുകയാണ്. സന്ദീപ്, ശമ്പള വിതരണത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ മന്ത്രിക്ക് എന്താണ് ജീവനക്കാരോട് പറയാനുള്ളതൊപ്പം തന്നെ പ്രതിപക്ഷ വിമർശനങ്ങൾക്കുള്ള മറുപടിയും? അനൂപ്, സാലറി ചലഞ്ചില് വിസമ്മത പത്രം നൽകണമെന്ന വ്യവസ്ഥ സുപ്രീംകോടതി റദ്ദാക്കിയ ശേഷം ധനവകുപ്പ് ഇറക്കിയ 2 സർക്കുലറുകൾ, ഈ സർക്കുലറിനെ തുടർന്ന് വലിയ ആശയക്കുഴപ്പം. ഇതാണ് ശമ്പള വിതരണത്തെ പ്രതിസന്ധിയിലാക്കിയത്. ഇന്നലെ 1ാം തീയതി നൽകേണ്ടതിന്റെ പകുതി ജീവനക്കാർക്ക് മാത്രമാണ് ശമ്പളം നൽകിയത്. ഈ ഒരു പ്രതിസന്ധി വന്ന പശ്ചാത്തലത്തിലാണ് ധനമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ. 2-3 കാര്യങ്ങളാണ് ചെയ്യുക. 1, എല്ലാ ട്രഷറികളിലും ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങും. ഓരോ ജില്ലകളിലും ഓരോ ഓഫീസർമാർക്ക് പ്രത്യേക ചുമതല നൽകും. ഒപ്പം തന്നെ ട്രഷറികളുടെ പ്രവർത്തനം രാത്രി 9 മണി വരെ ആയിരിക്കും. ഇന്ന് വൈകിട്ടോടുകൂടി 1-2 തീയതികളിൽ പാസ്സാക്കേണ്ട മുഴുവൻ ബില്ലുകളും പാസ്സാക്കാൻ സംവിധാനം ഒരുക്കുമെന്നാണ് ധനമന്ത്രി പറയുന്നത്. പ്രധാനപ്പെട്ട പ്രതിസന്ധി ഇതായിരുന്നു. അതായത്, സാലറി ചലഞ്ചിൽ വിസമ്മതപത്രം നൽകുക അല്ലെങ്കിൽ സാലറി ചലഞ്ചിൽ നിന്ന് മാറി നിൽക്കുന്ന ഏതെങ്കിലും ജീവനക്കാരുള്ള ഓഫീസുകളുടെ ബില്ലുകൾ വീണ്ടും പ്രസന്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി സുപ്രീംകോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ. ഈ ഒരു പശ്ചാത്തലത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ വഴി ഓരോ DDOമാരെയും നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വേഗം തന്നെ ബില്ലുകൾ പാസ്സാക്കാനുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തുമെന്നാണ് ധനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ വിശദമായി ചെയ്യേണ്ടതാണ്.